ടെക് ഡേ എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒട്ടും നിങ്ങളേണ്ട ഈ ഒരാഴ്ചത്തെ ടെക് ന്യൂസ് ആൻഡ് ടെക് അപ്ഡേറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ്, നമ്മുടെ ഇൻഫിനിക്സിന്റെ 2 ലാപ്ടോപ്പുകൾ ഇറങ്ങുന്നുണ്ട്, ഇൻബുക്ക് X1 ഇൻബുക്ക് X1 Pro എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് X1 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 36,000 രൂപയ്ക്ക് i5 പ്രോസസ്സറും അതേപോലെ തന്നെ 256 GB ഇന്റേർണൽ സ്റ്റോറേജും SSD ആണ് വരുന്നത്. അതേകൂട്ടി തന്നെ 8 GB റാമുമാണ് വരുന്നത്. X1 Pro കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ i7 പ്രോസസ്സറും 512 GB SSD വരുന്നത്. അതേകൂട്ടി തന്നെ 16 GB റാമുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മറ്റേനൊക്കെ ഒരു 10,000 രൂപ കൂടുതലാണ്. X1 Pro 46,000 രൂപയാണ് സംഭവം. ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി ലാപ്ടോപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ലെവൽ സീരീസിൽ നല്ലൊരു ലാപ്ടോപ്പാണ് ഇത്തവണ നമ്മുടെ ഇൻഫിനിക്സ് പുറത്തിറക്കുന്നത്. 2022 ജനുവരി 5 നമ്മുടെ വൺ പ്ലസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഇവൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവൻറ്റിലായിരിക്കും മിക്കവാറും നമ്മുടെ വൺ പ്ലസ് അവരുടെ 10 സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ആക്കാനായിട്ട് പോകുന്നത്. ഇവരുടെ 10 സ്മാർട്ട് ഫോണിലാണ് അവരാദ്യമായിട്ട് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന ആ ഒരു പ്രോസസ്സർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിയൽമിയുടെ ഒരു അൾട്രാ ഫ്ലാഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണും കൂടെ ഈ വരുന്ന December 9 ലോഞ്ച് ആവാനായിട്ട് പോവാണ്. Realme GT 2 Pro എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഫോണിലായിരിക്കും നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന പ്രോസസ്സർ ആദ്യമായിട്ട് വെച്ച് ഇറങ്ങുന്നത് എന്നാണ് റിയൽമി പറയുന്നത്. പക്ഷേ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത അപ്ഡേറ്റിൽ പറയാം. എന്തായാലും ഈ ഒരു 9 റിയൽമിയുടെ ഏറ്റവും കൂടിയ ഫോണ് അവർ ലോഞ്ച് ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്വിസ്റ്റ് ഇല്ലയോ, അപ്പോൾ December 9 തന്നെയാണ് നമ്മുടെ മോട്ടറോളയുടെ അവരുടെ ഫ്ലാഷിപ്പ് ലെവൽ സീരീസ് ആയിട്ടുള്ള X30 ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിലും നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന പ്രോസസ്സറാണ് അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ റിയൽമിയുടെ കാര്യം എടുക്കുമ്പോൾ അവർ പറയുന്നത് അവരാണ് ആദ്യം ഇറക്കുന്നതെന്നും, അതേകൂട്ടി തന്നെ നമ്മുടെ മോട്ടറോളയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരാണ് ആദ്യം ഇറക്കുന്നതെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവൻ്റ് ആദ്യം ആരെ സെറ്റാക്കുന്നത് നോക്കാം. അതേകൂട്ടി തന്നെ നമ്മുടെ X30 എന്ന് പറയുന്ന ഈ ഒരു മോട്ടറോള ഫോണിന് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണാനായിട്ട് വരത്തില്ല, നമ്മുടെ ഡിസ്പ്ലേക്ക് അകത്തായിരിക്കും അതിൻ്റെ ഫ്രണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. 60 MP ഒരു ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഇതിനകത്ത് വരാനായിട്ട് പോകുന്നത്. എന്തായാലും മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി ഫ്ലാഷി ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് X30 പറയാനായിട്ട് പറ്റുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് സ്റ്റോറിയിലൊക്കെ ഇപ്പോൾ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ എല്ലാവർക്കും വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൻ്റെ ഭാഗത്ത് പുതിയൊരു അപ്ഡേറ്റും കൂടി ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തൊട്ട് നമുക്ക് ആ ലിങ്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ ആ ഒരു ലിങ്കിൻ്റെ ഫസ്റ്റ് അത്രയും ലെറ്റർ ആയിരിക്കും ആ ഒരു പോർഷനെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി മുതൽ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൽ ഇഷ്ടമുള്ള ലെറ്ററുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേകൂട്ടി തന്നെ അതിന് ഇഷ്ടമുള്ള നിറങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും തന്നെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതാണ്. Google Pixel 6a ഒരു ലീക്ക് ഇമേജ് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റീല് ഡെമ്മി ഫോൺ എന്ന നിലയിലാണ് ഉള്ളത്, ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റീല് മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ 6 അതേ താരതമ്യപ്പെടുത്തുന്ന ഒരേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേകൂട്ടി തന്നെ ഈ ഒരു ഫോണിനകത്ത് നമ്മുടെ ടെൻസറിൻ്റെ തന്നെയായിരിക്കും ചിപ്സെറ്റ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഉം 6 Pro ഉപയോഗിച്ച അതേ ചിപ്സെറ്റ് തന്നെയായിരിക്കും ഈ ഒരു 6a അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും 6 ഉം 6 Pro നിന്ന് കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്ത് കുറവ് കാണത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം 6 ഉം 6 Pro നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആക്കിയില്ലായിരുന്നു. പക്ഷേ ഇത് ലോഞ്ച് ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, കാരണം ഇതൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയിരുന്ന തന്നെ കാണാം ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി. ഷൗമിയുടെ 12 സ്മാർട്ട് ഫോണുകൾ മിക്കവാറും അടുത്ത വർഷത്തേക്കായിരിക്കും ലോഞ്ച് ആവാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ മേ ബി ഈ ഒരു മാസത്തിൻ്റെ അവസാനം കാണാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 3 ഇതിലൂടെ അവർ ലോഞ്ച് ആക്കുന്നത്. ഷൗമി 12, 12X, 12 Pro ഇതിനകത്ത് 12 Pro മാത്രമേ നമുക്ക് റൂമറുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറച്ച് ഫീച്ചേഴ്സുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതിനകത്ത് അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്ന ചിപ്സെറ്റ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 എന്ന പ്രോസസ്സർ തന്നെയായിരിക്കും. അപ്പോൾ ഷൗമിയുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് 8 Gen 1 എന്ന ഒരു ഫോണായിരിക്കും 12 Pro. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പ്രോ വേരിയൻറ്റിന് മാത്രമായിരിക്കും 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നത്. അതേകൂട്ടി തന്നെ നമ്മുടെ 12 പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഷൗമിയുടെ 12 സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലീക്കായത്.
സാംസങ്ങിന്റെ പുതിയൊരു ടെക്നോളജി ആയിട്ടുള്ള ഒരു ക്യാമറ സെൻസറും കൂടെ അവർ ഇന്ന് ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അതിന് പേര് വരുന്നത് ISOCELL SPACE GWB എന്ന സെൻസറാണ് എന്നാണ് അതിന് പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻസറിനെ പറ്റി അവർ വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് എത്രമാത്രം ക്വാളിറ്റിയാണോ കിട്ടുന്നത് അത്രമാത്രം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് സാംസങ് ആരാധകരെ ഒരു നൈസായിട്ട് ഒന്ന് സെറ്റ് ആക്കുന്ന ഒരു ന്യൂസും കൂടെയാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള X21 മിക്കവാറും ഈ ഒരു സെൻസർ കാണാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം ഈ ഒരു സെൻസർ അവർ മറ്റ് ഫോണുകൾക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണിലൊക്കെ മിക്കവാറും ഈ ഒരു സെൻസർ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അങ്ങനെ വന്ന് നമ്മുടെ ഫോണുകളുടെ സർവീസ് സെൻറ്ററിലെ ആളുകൾ വരെ ഹാക്കിങ്ങും തെറ്റിദ്ധരങ്ങളും കാണിക്കാനായിട്ട് തുടങ്ങിയെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈയിടയ്ക്ക് നമ്മുടെ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകൾക്ക് എന്തോ ഒരു പ്രോബ്ലം പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറിൽ കൊണ്ടുവന്ന് ഒരാൾ കൊടുത്തു. പിന്നെ നടന്ന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പണി ചെയ്യുന്ന ആളുകളൊക്കെ അതിൻ്റെ ഫോൾഡേഴ്സ് ഓപ്പൺ ആക്കുകയും ആ ഒരു ഫോൺ ഹാക്ക് ചെയ്യുകയും ജിമെയിൽ ഉപയോഗിക്കുകയും അവരുടെ പേഴ്സണലായിട്ടുള്ള കുറേയധികം ഇമേജും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വന്ന് സർവീസ് സെൻ്ററിൽ വരെ ഹാക്കർമാർ വന്ന അവസ്ഥയായിപ്പോയി. മിക്കവാറും ഗൂഗിൾ പോലുള്ള ഒരു വലിയ കമ്പനിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തടയണം, പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ തന്നെ ഇറക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ അത്രമാത്രം വിശ്വസിച്ചാണ് ഒരു സർവീസ് സെൻ്ററിൽ തന്നെ കൊണ്ട് കൊടുക്കുന്നത് ഒരു ഫോണ്. അതും ഗൂഗിൾ പോലുള്ള വലിയൊരു കമ്പനിയിൽ നിന്നാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർക്കുക. ഒരു പെണ്ണിൻ്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് നിങ്ങൾ പേരും കാര്യങ്ങളൊക്കെ മറന്നുപോയി. സംഭവം അവരൊരു ഗെയിമിംഗ് ഡിസൈനർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഇതെന്തായാലും കണ്ടുപിടിച്ചു. അവരുടെ കുറേയധികം ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് ആ ഒരു സർവീസ് സെൻ്ററിലെ ആളുകൾ ചോർത്തിയെന്നും ഹാക്ക് ചെയ്യുന്നതെന്നും അവരുടെ ജിമെയിൽ ഉപയോഗിച്ചെന്നും ഇങ്ങനെ ഓൾറെഡി ഇപ്പോൾ തന്നെ രണ്ടിൽ കൂടുതൽ റിപ്പോർട്ടുകൾ വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ തടയാനുള്ള എല്ലാ നടപടികളും ഗൂഗിളാണെങ്കിലും എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികളാണെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്ഡേറ്റ് വരുന്നത് മാക്ബുക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. മാക്ബുക്കിൻ്റെ 2021 സീരീസിലെ SD കാർഡിൻ്റെ സ്ലോട്ടിന് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വാങ്ങിച്ച ഒത്തിരിയധികം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു SD കാർഡ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് ഫയലോ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്ലോയിലാണെന്ന്. അപ്പോൾ ഈ ഒരു വർഷത്തെ മാക്ബുക്കും മാക്ബുക്ക് പ്രോയൊക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ശരിയാവുമോ നമുക്ക് നോക്കാം. അതല്ല ശരിയായില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഇറങ്ങുന്ന മാക്ബുക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ചോയ്സ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടെക് ന്യൂസ് ആൻഡ് ടെക് അപ്ഡേറ്റുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതേകൂടെ തന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി കാണാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാം കൂടെ നൈസായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് അതും കൂടെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി കിടിലും വീഡിയോ കണ്ടുകൊണ്ടെന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ പീസ് ഔട്ട്.